നിരന്തരം കേൾക്കുന്നത് തിളച്ചു മറയുന്ന ലാവയുടെ ശബ്ദമാണ്. ചുറ്റും പൊടിപടലങ്ങളും വിഷവാതകങ്ങളും. വെളിച്ചം കടക്കാതെ നല്ല കട്ട പിടിച്ചിരിട്ട് ചുറ്റും തളംകെട്ടി നിൽക്കുന്നു. പറയുന്നത് അഗ്നിപർവ്വതത്തിനുള്ളിൽ ജീവനോടെ കുടുങ്ങിപ്പോയ ഏതാനും മനുഷ്യർക്ക് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. എന്നാൽ അവരെങ്ങനെയാണ് അഗ്നിപർവ്വതത്തിനുള്ളിൽ അകപ്പെട്ടത്? അവിടെ അവർ എങ്ങനെയാണ് സമയം ചിലവഴിച്ചത്? ഒടുവിൽ അവർക്ക് എന്താണ് സംഭവിച്ചത്? നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. ഇന്ന് പറയാൻ പോകുന്നത് 1992 ഹവായ് ദ്വീപിലെ അഗ്നിപർവ്വതത്തിനുള്ളിൽ കുടുങ്ങിപ്പോയ ഏതാനും മനുഷ്യർക്ക് കാണാനും കേൾക്കാനും അനുഭവിക്കാനും സാധിച്ച യഥാർത്ഥ സംഭവങ്ങളുടെ കഥയെക്കുറിച്ചാണ്. പറ്റുന്നവരെല്ലാം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കൂ. നമുക്ക് നേരെയാ കഥയിലേക്ക് പോവാം. തിളച്ചുരുകുന്ന മാഗ്മ ദ്രാവക രൂപത്തിലോ ബാഷ്പമായോ രണ്ടും ചേർന്നോ വൻതോതിൽ പ്രവഹിക്കുന്ന ഭൗമോപരിതലത്തിലെ വിടവുകളാണ് ഭൂമിയിലെ അഗ്നിപർവ്വതങ്ങൾ. ആകാശഗോളങ്ങളായ ഉപഗ്രഹങ്ങളിലും അഗ്നിപർവ്വതങ്ങൾ കാണാറുണ്ട്. നിരന്തരമായ മാഗ്മ പ്രവാഹങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ കാണുന്ന അഗ്നിപർവ്വതങ്ങൾക്ക് ഈ മലയുടെ രൂപം വന്നിരിക്കുന്നത്. വളരെ ഉയർന്ന മർദ്ദത്തിലും താപനിലയിലും ഉരുകുന്ന പാറക്കഷ്ണങ്ങളാണ് ഈ മാഗ്മയായി കാണുന്നത്. അഗ്നിപർവ്വതത്തിന്റെ ഉള്ളിൽ മാഗ്മ ചേമ്പറുകൾ കാണാറുണ്ട്. ഇവിടെയാണ് മാഗ്മകൾ രൂപം കൊള്ളുന്നത്. നല്ല താപനിലയിലും പ്രഷറിലും കല്ലുകൾ ഉരുകി മാഗ്മ രൂപപ്പെടുന്നു. താരതമ്യേന പ്രഷർ കുറവ് ഭൗമോപരിതലത്തിലാണ് എന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്നും കുറഞ്ഞ സ്ഥലത്തേക്ക് മാഗ്മ ഒഴുകുന്നതാണ്. ഇത് അഗ്നിപർവ്വതത്തിന്റെ വിടവിലൂടെയാണ് പുറത്തേക്ക് വരിക. ഇങ്ങനെ പുറത്തേക്ക് ഒഴുകുന്ന മാഗ്മയാണ് നമ്മൾ ലാവ എന്ന് വിളിക്കുന്നത്. അപകടകാരികളായ അഗ്നിപർവ്വതങ്ങളിലേക്ക് യാത്ര പോകുന്ന സഞ്ചാരികളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇതൊന്നും പൊട്ടിത്തെറിക്കാൻ സാധ്യതയില്ലാത്ത അഗ്നിപർവ്വതങ്ങളായിരിക്കും. അങ്ങനെയുള്ള അഗ്നിപർവ്വതങ്ങളുടെ സ്ഥലത്തേക്കാണ് അധികവും സന്ദർശകരെ അനുവദിക്കാറുള്ളത്. എങ്കിലും ഇത് ഒരു അപകടവും ഉണ്ടാക്കില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിൽ നിന്നും വിഷവാതകങ്ങൾ പുറത്തേക്ക് വരാറുണ്ട്. അവിടെയുള്ള കല്ലുകൾക്ക് നല്ല താപനില ഉണ്ടാവാനും സാധ്യതയുണ്ട്. ആക്റ്റീവ് വോൾക്കാനോസ് എന്നറിയപ്പെടുന്ന സജീവ അഗ്നിപർവ്വതങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ സജീവ അഗ്നിപർവ്വതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കാലത്തെല്ലാം പൊട്ടിത്തെറിച്ചിട്ടുള്ള അഗ്നിപർവ്വതങ്ങളാണ്, അല്ലെങ്കിൽ ഇനി ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള അഗ്നിപർവ്വതങ്ങളാണ്. അതേസമയം തന്നെ ഡോർമാറ്റ് വോൾക്കാനോസ് അല്ലെങ്കിൽ നിഷ്ക്രിയ അഗ്നിപർവ്വതം എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തൊന്നും പൊട്ടിത്തെറിച്ചിട്ടില്ല. എങ്കിലും ഏത് നിമിഷവും അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ എക്സ്റ്റിൻറ്റ് വോൾക്കാനോ എന്ന് പറയുന്ന വോൾക്കാനോസും ഉണ്ട്. അതായത് നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരിക്കലും ഇനി ഭാവിയിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയില്ലാത്ത അഗ്നിപർവ്വതങ്ങളാണ് എക്സ്റ്റിങ്ക്ട് വോൾക്കാനോസ് എന്നറിയപ്പെടുന്നത്. അഗ്നിപർവ്വതങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാതെ ഈ കഥ കേട്ട് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവാത്തത് കൊണ്ട് അത് പറഞ്ഞു എന്ന് മാത്രം. മരണത്തെ മുഖാമുഖം കാണേണ്ടി വന്ന മനുഷ്യന്മാരുടെ നിരവധി കഥകൾ ഈ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഞാനും നിങ്ങളും ഒക്കെ മരിച്ചാൽ ആരാണ് കരയുക? വളരെയധികം ആശങ്കപ്പെടുത്തുന്ന ഒരു ചോദ്യമാണല്ലേ. എന്നാൽ അങ്ങനെ ഒരു പുസ്തകമുണ്ട്, ദ മോങ് ഹു സോൾഡ് ഈസ് ഫെറാറി എന്ന വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥം രചിച്ച റോബിൻ ശർമ്മയുടെ ഹു വിൽ ക്രൈ വെൻ യു ഡൈ എന്ന പുസ്തകം. നമ്മളെല്ലാവരും കേട്ടിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ഈ അടുത്ത് ആ പുസ്തകം ഞാൻ കേട്ടത് കുക്കു FM-ലൂടെ ഓഡിയോ ബുക്ക് രൂപത്തിലാണ്. ഈ പുസ്തകമല്ല മറ്റനേകം പുസ്തകങ്ങൾ ഓഡിയോ ബുക്ക് രൂപത്തിൽ മലയാളത്തിൽ കുക്കു FM-ൽ അവൈലബിൾ ആണ്. നമ്മുടെ ഓഡിയൻസ് ANTOX50 എന്ന കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 50% ഓഫറിൽ, അതായത് വെറും 199 രൂപയ്ക്ക് ഒരു വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ ലഭിക്കുന്നതാണ്. നമ്മൾ നടക്കാൻ പോകുമ്പോഴോ കാറിൽ പോകുമ്പോഴോ കിടക്കുന്ന സമയത്തോ ഒക്കെ നമുക്ക് നല്ല നല്ല കഥകൾ കേൾക്കാൻ സാധിക്കുന്നതാണ്. 365 ദിവസത്തേക്ക് 199 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസവും 50 പൈസയിൽ താഴെ മാത്രമാണ് ചിലവ് വരുന്നത്. അതുകൊണ്ട് തന്നെ പറ്റുന്നവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 1992 നവംബർ 21 ഒരു ശനിയാഴ്ച അമേരിക്കയിലെ ഹവായ് ദ്വീപിലെ കിലോയ എന്ന സ്ഥലത്തെ പുഉഒഒ എന്ന അഗ്നിപർവ്വത ഭാഗത്തിൻ്റെ മുകളിലൂടെ ഒരു ഹെലികോപ്റ്റർ പറക്കുകയാണ്. അവരുടെ ലക്ഷ്യം കോണാകൃതിയിൽ വിടവുള്ള ആ സിൻ്റർകോൺ അഗ്നിപർവ്വതത്തിൻ്റെ ആകാശ ദൃശ്യങ്ങൾ പകർത്തുക എന്നതായിരുന്നു. ആ ഹെലികോപ്റ്ററിൽ 3 പേരുണ്ടായിരുന്നു. മൈക്കൽ ബെൻസൺ എന്ന ക്യാമറാമാൻ, ക്രിസ്റ്റഫർ ഡഡ്ഡി എന്ന ഫിലിം ടെക്നീഷ്യൻ, ക്രെയ്ഗ് ഹോസ്കിംഗ് എന്ന ഹെലികോപ്റ്റർ പൈലറ്റ്. ക്രെയ്ഗ് ഹോസ്കിംഗ് എന്ന ആ ഹെലികോപ്റ്റർ പൈലറ്റ് ഒരു നിസ്സാരക്കാരനായിരുന്നില്ല. ഇദ്ദേഹം വളരെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ ഹെലികോപ്റ്ററുകളും വിമാനങ്ങളുമെല്ലാം ഓടിക്കാൻ പഠിച്ചിട്ടുള്ള ഒരാളായിരുന്നു. ഇദ്ദേഹം വളരെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അച്ഛൻ ഒരു പൈലറ്റായിരുന്നു എന്ന് മാത്രമല്ല, അച്ഛന് ഈ എയറോപ്ലെയിനും ഹെലികോപ്റ്ററും ചാർട്ടർ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടിയെ അച്ഛൻ ഹെലികോപ്റ്ററും വിമാനങ്ങളുമെല്ലാം ഓടിക്കാൻ പഠിപ്പിക്കുകയാണ്. 8-ാമത്തെ വയസ്സിൽ ഈ കുട്ടി ആദ്യമായിട്ട് വിമാനം ഓടിച്ചു നോക്കുകയാണ്. 12-ാമത്തെ വയസ്സിൽ ഹെലികോപ്റ്ററും ഓടിക്കുന്നുണ്ട്. 16-ാമത്തെ വയസ്സായ സമയത്ത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഹെലികോപ്റ്റർ പറത്താനുള്ള ലൈസൻസും ഇദ്ദേഹം സ്വന്തമാക്കുന്നുണ്ട്. വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും മാത്രമായിരുന്നില്ല, വളരെ ചെറുപ്പത്തിൽ തന്നെ സീ പ്ലെയിൻസും ഗ്ലൈഡേഴ്സും എല്ലാം ഓടിക്കാൻ ഇദ്ദേഹം നന്നായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്
സിനിമയും ഫോട്ടോഗ്രാഫിയും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒരു ഡാർക്ക് റൂം ഉണ്ടാക്കുന്നുണ്ട്. പണ്ടത്തെ കാലത്ത് ഫിലിം ക്യാമറകളാണല്ലോ ഉള്ളത്, ഡിജിറ്റൽ ക്യാമറകളൊന്നും ഇല്ല. ആ ഫിലിമെല്ലാം വാഷ് ചെയ്യണമെങ്കിൽ ഒരു ഡാർക്ക് റൂം വേണം. സാധാരണ സ്റ്റുഡിയോയിൽ കൊണ്ട് കൊടുത്തിട്ടാണ് എല്ലാവരും അത് വാഷ് ചെയ്തെടുക്കുക. എന്നാൽ ഇദ്ദേഹത്തിന് വീട്ടിൽ തന്നെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ വീട്ടിൽ ഒരു ഡാർക്ക് റൂമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ താൻ എടുക്കുന്ന ഫോട്ടോകൾ സ്വന്തമായി വാഷ് ചെയ്തെടുത്ത് അത് ഫോട്ടോയായിട്ട് എല്ലാവരെയും കാണിക്കാൻ ഈ കുട്ടി വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ഫോട്ടോഗ്രാഫിയിലും സിനിമയിലുമെല്ലാം നല്ല ഇൻട്രസ്റ്റ് ആണ്, എന്നാൽ മറ്റാരും ചെയ്യാത്ത രീതിയിൽ ഫോട്ടോ എടുക്കണം, എന്നാൽ മാത്രമല്ലേ ശ്രദ്ധിക്കപ്പെടുള്ളൂ. കാരണം അന്നത്തെ സമയത്തൊക്കെ എല്ലാവർക്കും ഫോട്ടോഗ്രാഫി നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമായിരുന്നു. നിരവധി ആളുകൾ പൂവിൻ്റെയും പൂമ്പാറ്റയുടെയും എല്ലാം ചിത്രങ്ങൾ എടുത്ത് നടക്കുന്നുമുണ്ട്. പക്ഷെ ആരും എടുക്കാത്ത രീതിയിൽ ചിത്രം എടുക്കണമെങ്കിൽ തൻ്റെ വിമാനം ഓടിക്കാനുള്ള കഴിവും ഈ ഫോട്ടോഗ്രാഫിയുമായിട്ട് ബന്ധിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇദ്ദേഹം ഹെലികോപ്റ്ററുകൾ വഴിയെല്ലാം ഏരിയൽ ഫോട്ടോഗ്രാഫി എടുക്കാൻ തുടങ്ങുകയാണ്. അത് എല്ലാവരെ കൊണ്ടും സാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഹെലികോപ്റ്ററുകൾ ഓടിക്കാനറിയാം, ഫോട്ടോ എടുക്കാനും അറിയാം. രണ്ടും കൂടെ ചേർക്കുന്ന സമയത്ത് മറ്റാർക്കും എടുക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ ഇദ്ദേഹത്തിന് എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഡോക്യുമെൻ്ററികളിലും സീരിയലുകളിലും സിനിമകളിലും എല്ലാം ഇദ്ദേഹത്തിൻ്റെ ചിത്രവും വീഡിയോസും എല്ലാം ഉപയോഗിക്കേണ്ട ആവശ്യവും ഈ സിനിമയും സീരിയലും എല്ലാം നിർമ്മിക്കുന്ന ആളുകൾക്കും വന്നു ചേരുകയാണ്. ഇദ്ദേഹം നല്ല രീതിയിൽ ഫോട്ടോ എടുക്കുന്നു, നല്ല നല്ല വർക്കുകൾ കിട്ടുന്നു. അങ്ങനെ കുറച്ച് വലുതായ സമയത്ത് 1992 ഇദ്ദേഹത്തിന് പുതിയൊരു ജോലി കിട്ടുകയാണ്. അതായത് ഈ ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട ഹെലികോപ്റ്ററുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു ജോലി തന്നെയാണ് കിട്ടുന്നത്. വലിയൊരു സിനിമയുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് അവർ അഗ്നിപർവ്വതത്തെ കാണിക്കുന്ന ഒരു സീനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അഗ്നിപർവ്വതങ്ങളുടെ മുകളിൽ നിന്നുള്ള ചിത്രങ്ങൾ നല്ല വ്യക്തമായിട്ട് പകർത്തേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി ആ സിനിമാ നിർമ്മാണ കമ്പനി സമീപിച്ചത് ഇദ്ദേഹത്തെ തന്നെയാണ്. ക്രെയ്ഗ് ഹോസ്കിങ് എന്തായാലും മറ്റ് രണ്ട് സുഹൃത്തുക്കളെ കൂടെ കൂട്ടി Bell 206 B3 എന്ന 3 ക്യാമറകൾ ഘടിപ്പിച്ച നല്ല രീതിയിൽ വീഡിയോ എല്ലാം പകർത്താൻ സാധിക്കുന്ന ഒരു ഹെലികോപ്റ്ററുമായി ഹവായിലേക്ക് പോവുകയാണ്. അവിടെയുള്ള PUOO എന്ന ഒരു വ്യത്യസ്തമായിട്ട് പേരുള്ള അഗ്നിപർവ്വതത്തിൻ്റെ ദൃശ്യങ്ങൾ എടുക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ആ അഗ്നിപർവ്വതത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, അതിൻ്റെ മുകൾ ഭാഗത്തുള്ള വിടവ് ഒരു കോണാകൃതിയിലാണ്, കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങൾ സിനിമയിൽ കാണിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യമെന്ന് ഇവർ മനസ്സിലാക്കുകയാണ്. അതിൻ്റെ ചിത്രങ്ങൾ എടുക്കാൻ അവിടേക്ക് പുറപ്പെടുകയാണ്. ഇവർ തീരുമാനിച്ചതുപോലെ 1992 നവംബർ 21 ഇവർ ഈ അഗ്നിപർവ്വതത്തിന് മുകളിലെത്തുകയാണ്. ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ചിത്രങ്ങൾ പകർത്തുകയാണ്. ആദ്യം ഒരു വശത്തു നിന്നും മറ്റേ വശത്തേക്ക് പോയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചിത്രം എടുക്കുകയാണ്. തിരിച്ച് അതുപോലെ തന്നെ ആ വശത്തു നിന്നും എതിർവശത്തേക്കുള്ള ചിത്രങ്ങൾ എടുക്കുകയാണ്. വിവിധ ആംഗിളുകളിൽ നിന്നും ഇവർ ചിത്രീകരിക്കുന്നുണ്ട്. കാരണം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഏതാണ് ഉപയോഗിക്കുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വ്യത്യസ്തമായിട്ട് ഉള്ള ചിത്രങ്ങൾ എടുക്കേണ്ടതാണ്. അതെല്ലാം ഇവർ പൂർത്തിയാക്കുന്നു. അവസാനമായി ഒരു തവണ കൂടെ ചിത്രമെടുക്കാൻ വേണ്ടി ആ അഗ്നിപർവ്വതത്തിന് മുകളിലൂടെ ഇവർ പോവുകയാണ്. എന്നാൽ അഗ്നിപർവ്വതത്തിൻ്റെ വായുഭാഗത്തിൻ്റെ കൃത്യം മുകളിലെത്തിയ സമയത്ത് എഞ്ചിന് ഒരു പ്രശ്നമുള്ളതുപോലെ കാണിക്കുകയാണ്. എഞ്ചിനിൽ നിന്നുള്ള ഔട്ട്പുട്ട് പൂർണ്ണമായിട്ട് നിലയ്ക്കുന്നതായിട്ട് ഹോസ്കിങ്ങിന് അനുഭവപ്പെടുകയാണ്. അതവരെ കാണിക്കുക കൂടെ ചെയ്യുന്നുണ്ട്. അതായത് എഞ്ചിൻ ഉപയോഗിച്ച് ഇനി ഹെലികോപ്റ്ററിന് പോകാൻ പറ്റില്ല. ഇത് സംഭവിക്കുന്നതാവട്ടെ അഗ്നിപർവ്വതത്തിൻ്റെ നേരെ മുകളിൽ വെച്ചുമാണ്. എന്നാൽ ഈ ഹെലികോപ്റ്ററുകൾക്കെല്ലാം, പുതിയ ഹെലികോപ്റ്ററുകൾക്കെല്ലാം ഒരു പ്രത്യേകത ഉണ്ട്. ഹെലികോപ്റ്ററിൻ്റെ പവർ നിലച്ചാലും അത് വളരെ സ്ലോ ആയിട്ട് നമുക്ക് താഴേക്ക് ഇറക്കാൻ പറ്റും. ഇടിച്ചിറങ്ങുമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ അതിന് ഇറക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. എന്നാൽ ഇവിടെ നേരെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ത് അഗ്നിപർവ്വതത്തിൻ്റെ ഉള്ളിലേക്കാണ്. അതേസമയം വശങ്ങളിലേക്ക് ചെറുതായിട്ട് ഡീവിയേറ്റ് ചെയ്യിച്ച് ഇറക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ട്. പക്ഷേ അപ്പോഴും അഗ്നിപർവ്വതത്തിൻ്റെ അരികുകളിലാണ് എത്തുക. അവിടെയാണെങ്കിൽ നല്ല കുത്തനെയുള്ള ഇറക്കമാണ്, നല്ല മിനുസമാർന്ന പ്രതലവുമാണ്. അതുകൊണ്ട് ഹെലികോപ്റ്റർ മറയാനൊരു സാധ്യത ഉണ്ട്. അങ്ങനെ മറിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിലകപ്പെട്ട് അതിനുള്ളിലുള്ള ആളുകൾ മരണപ്പെടാനും സാധ്യതയുണ്ട്. എന്താണ് ചെയ്യുക എന്നറിയാതെ ഹെലികോപ്റ്റർ അങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് തന്നെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതത്തിനുള്ളിൽ നിന്നും നീരാവിയും മറ്റ് വിഷവാതകങ്ങളും വരുന്നുണ്ട്. അതിനുള്ളിൽ ഈ ഹെലികോപ്റ്റർ അകപ്പെട്ടു പോവുകയാണ്. ഇദ്ദേഹം ഈ ഹെലികോപ്റ്റർ മെല്ലെ താഴേക്ക് ഇറങ്ങുന്ന ആ സമയത്ത് തന്നെ ഒന്ന് ചെറുതായിട്ട് റൊട്ടേറ്റ് ചെയ്ത് ഈ വിഷവാതകങ്ങളെല്ലാം അകറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അതും വിജയിക്കുന്നില്ല. ഹെലികോപ്റ്റർ നേരെ താഴേക്ക് തന്നെ ഇറങ്ങുന്നു. അഗ്നിപർവ്വതത്തിൻ്റെ അരികുകളിൽ ഇടിച്ച് ഈ അഗ്നിപർവ്വതത്തിനുള്ളിലേക്ക് ഈ ഹെലികോപ്റ്ററിൻ്റെ ഏതാനും ഭാഗങ്ങൾ വീഴുകയാണ്. ഈ 3 ആളുകളും അഗ്നിപർവ്വതത്തിനുള്ളിൽ കുടുങ്ങിപ്പോവാണ്. അപ്പോഴും ഒരുപക്ഷെ ഒരു സംശയം തോന്നിയേക്കാം, ഈ അഗ്നിപർവ്വതത്തിനുള്ളിൽ വീണ് കഴിഞ്ഞാൽ തിളച്ചു മറിയുന്ന മാഗ്മയുണ്ട്, അതിനുള്ളിൽ വീണാൽ ആളൊപ്പം തന്നെ മരിച്ചു പോയില്ലേ? എന്നാൽ അഗ്നിപർവ്വതത്തിനുള്ളിൽ നിരവധി ചേമ്പറുകൾ ഉണ്ടാവാറുണ്ട്, അറകൾ ഉണ്ടാവാറുണ്ട്. അവർ വീണ അഗ്നിപർവ്വതത്തിൻ്റെ 36 മീറ്ററോളം താഴ്ചയിലാണ് തിളച്ചു മറിയുന്ന മാഗ്മയുള്ളത്. ഈ ആളുകൾ എന്തോ ഭാഗ്യം കൊണ്ട് അരികുകളിലുള്ള ഒരു അറയിലേക്കാണ് വീഴുന്നത്. അവരവിടെ ജീവനാപത്തൊന്നും പറ്റാതെ നിൽക്കുകയാണ്. ഏതാനും മുറിവുകൾ മാത്രമേ പറ്റിയിട്ടുള്ളൂ. അപ്പോഴും വിഷവാതകങ്ങൾ ധാരാളമായി ആ അഗ്നിപർവ്വതത്തിൽ നിന്നും പ്രവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
സൾഫർ ഡൈഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ് തുടങ്ങിയ വിഷവാതകങ്ങളാണ് സാധാരണ അഗ്നിപർവ്വതത്തിൽ നിന്നും പുറത്തേക്ക് വരാറ്. ഇത് ഒരുപാട് നേരം ശ്വസിക്കാൻ പറ്റുന്നതല്ല. ഏതാനും സമയം ശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിന് സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നതാണ്. അതിൻ്റെ കൂടെ ശുദ്ധവായു ലഭിക്കാതെ ആൾ മരണപ്പെടാനും സാധ്യതയുണ്ട്. എന്നാൽ ഇവർ അകപ്പെട്ട ഒരു ഗുഹ പോലുണ്ടായിരുന്ന അഗ്നിപർവ്വതത്തിനുള്ളിലുണ്ടായിരുന്ന ഒരു ചേമ്പറിനുള്ളിലേക്ക് സുഷിരുണ്ടായിരുന്നു. അത് നേരെ ഓപ്പണായത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതാനും സമയം ഇവർക്കവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുകയാണ്. ഇതിനുള്ളിൽ എന്തായാലും അധിക സമയം നിൽക്കാൻ പറ്റില്ല. കാരണം ആർക്കും അറിയില്ല ഇവർ ഈ അഗ്നിപർവ്വതത്തിനുള്ളിൽ അകപ്പെട്ടു പോയി എന്ന കാര്യം. അതുകൊണ്ട് മരണപ്പെടാനുള്ള സാധ്യത വളരെയധികമാണ്. എങ്ങനെയെങ്കിലും മുകളിലേക്ക് പോകണം. പക്ഷേ മുകളിലേക്ക് നടന്ന് നടന്ന് കയറി കഴിഞ്ഞാൽ, അതായത് അഗ്നിപർവ്വതത്തിനുള്ളിലാണ് ഇവർ നിൽക്കുന്നത്, മുകളിലേക്ക് നടന്ന് നടന്ന് കയറി കഴിഞ്ഞാൽ ഏതെങ്കിലും കല്ല് ചവിട്ടും ഇടിഞ്ഞു കഴിഞ്ഞാൽ നേരെ വീഴുക തിളച്ചു മറിയുന്ന ഈ മാഗ്മയിലേക്കാണ്. ആ നിമിഷം തന്നെ ആൾ മരിച്ചു പോവും എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല. അതുകൊണ്ട് ഈ മൂന്ന് പേർക്കും നടന്നു കയറാൻ ഒരു മടി ഉണ്ടാവുന്നു. എന്നാൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള പൈലറ്റ് ക്രെയ്ഗ് ഹോസ്കിംഗ് എന്ന് പറയുന്ന വ്യക്തി നടന്നു കയറാൻ തന്നെ തീരുമാനിക്കുകയാണ്. അദ്ദേഹം വളരെ സൂക്ഷ്മതയോടെ മുകളിലേക്ക് നടന്ന് നടന്ന് കയറുകയാണ്. ഇങ്ങനെ നടന്നു കയറുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഹെലികോപ്റ്ററിൻ്റെ ഒരു പാർട്ട് കാണാൻ പറ്റി. ആ പാർട്ടിൽ ഭാഗ്യവശാൽ ഒരു റേഡിയോ ഉണ്ടായിരുന്നു. ഈ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കാൻ സാധിക്കുന്ന ഒരു റേഡിയോ. ആ റേഡിയോ കേടായി കിടക്കുകയായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കുറച്ച് സമയത്തെ പ്രവർത്തനം കൊണ്ട് വയറെല്ലാം ശരിയാക്കിയത് മൂലം ആ റേഡിയോ നന്നാക്കിയെടുക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കുകയാണ്. ആ റേഡിയോ വഴി ഇവർക്ക് സംഭവിച്ച അപകടത്തെപ്പറ്റി ഇദ്ദേഹം ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുകയാണ്. അധികം വൈകിയില്ല, ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകൾ സ്ഥലത്തെത്തുകയാണ്. എന്നാൽ ഹോസ്കിംഗ് എന്ന പൈലറ്റ് മാത്രമാണ് അല്പമെങ്കിലും മുകളിലേക്ക് എത്തിയിട്ടുള്ളത്. ബാക്കി രണ്ടുപേരും താഴെയുള്ള ചേമ്പറിനകത്താണ്. ആ താഴ്ഭാഗത്തേക്ക് നോക്കിയാൽ പോലും കാണാത്തൊരവസ്ഥയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. കാരണം അന്തരീക്ഷം അത്രത്തോളം നല്ലതല്ലായിരുന്നു, കാലാവസ്ഥ അത്രത്തോളം നല്ലതല്ലായിരുന്നു. എന്തായാലും രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഒരു ഹെലികോപ്റ്റർ വിട്ടു നൽകുകയാണ്. ആ ഹെലികോപ്റ്ററിൽ നിന്ന് ഈ ലാൻഡറും അതുപോലെ കയറുമെല്ലാം ഇട്ടു കൊടുത്തുകൊണ്ട് ഹോസ്റ്റിങ്ങിനെ രക്ഷിക്കാൻ രക്ഷാപ്രവർത്തകർക്ക് സാധിക്കുകയാണ്. അപ്പോഴും മറ്റ് രണ്ടുപേരും അഗ്നിപർവ്വതത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. മണിക്കൂറുകൾ കഴിയുന്നു. ബെൻസനെയും ക്രിസ്റ്റഫറിനെയും ആർക്കും രക്ഷിക്കാൻ സാധിക്കുന്നില്ല. കാരണം അഗ്നിപർവ്വതത്തിൻ്റെ ഉള്ളിലേക്കൊന്നും നടന്നു ചെന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ രക്ഷാപ്രവർത്തകർക്കും ധൈര്യമില്ലായിരുന്നു. മണിക്കൂറുകൾ നീങ്ങുകയാണ്, രാത്രിയാവുന്നു. രാത്രി സമയത്ത് ഈ രണ്ടുപേരും ജീവനോടെ തന്നെയുണ്ട്. എന്നാൽ അവർക്ക് കേൾക്കാൻ കഴിയുന്നത് തിളച്ചു മറിയുന്ന മാഗ്മയുടെ ശബ്ദമാണ്. എപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷവാതകം നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നു. അത് കണ്ണിലടിക്കുന്ന സമയത്ത് നന്നായിട്ട് നീറുന്നുണ്ട്. ശ്വാസതടസ്സം ഇടയ്ക്കെല്ലാം അനുഭവപ്പെടുന്നുണ്ട്. ഏതു നിമിഷവും മരണപ്പെടാം എന്ന അവസ്ഥയിൽ മരണത്തെ മുഖാമുഖം കണ്ട് ആ രണ്ടുപേരും ആ രാത്രി അവിടെ കഴിച്ചുകൂട്ടുകയാണ്. പിറ്റേ ദിവസമാവുന്നു, ഞായറാഴ്ച വന്നു ചേരുന്നു. ഒരു ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇനിയും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മരണപ്പെടും എന്ന സത്യം ക്രിസ്റ്റഫർ തിരിച്ചറിയാണ്. അദ്ദേഹം മുകളിലേക്ക് നടക്കാൻ തന്നെ സർവ്വധൈര്യവും എടുത്ത് തീരുമാനത്തിലെത്തുകയാണ്. എന്നാൽ ബെൻസൺ പറയുന്നത് ക്രിസ്റ്റഫർ നീ പോവരുത് എന്ന് തന്നെയായിരുന്നു. ക്രിസ്റ്റഫർ സർവ്വധൈര്യവും സ്വരൂപിച്ച് മുകളിലേക്ക് നടന്നു കയറുകയാണ്. ഈ സമയത്തും രക്ഷാപ്രവർത്തനത്തിനുള്ള ശ്രമങ്ങൾ രക്ഷാപ്രവർത്തകർ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ക്രിസ്റ്റഫർ നടന്ന് മുകളിലേക്ക് പോയ സമയത്ത് ബെൻസണ് മറ്റൊരു കാര്യം കാണാൻ സാധിച്ചു. തൊട്ടു മുമ്പിൽ ഒരു വലിയ കുഴിയുണ്ട്. ഈ കുഴിയെക്കുറിച്ച് ക്രിസ്റ്റഫറിനോട് ബെൻസൺ താഴെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ ക്രിസ്റ്റഫറിന് അത് കേൾക്കാൻ സാധിക്കുന്നില്ല. ബെൻസൺ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. തൻ്റെ കൺമുന്നിൽ നിന്നും ക്രിസ്റ്റഫർ മറഞ്ഞു പോകുന്നതായിട്ട് ബെൻസന് കാണാനും പറ്റുന്നു. എന്നാൽ ക്രിസ്റ്റഫറിന് എന്ത് സംഭവിച്ചു എന്ന് മാത്രം ബെൻസന് മനസ്സിലാവുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞ സമയത്ത് ഒരു മനുഷ്യൻ താഴേക്ക് വീഴുന്നത് ബെൻസൺ വ്യക്തമായി കാണുകയാണ്. അത് മാഗ്മയിലേക്ക് പതിക്കുകയും ചെയ്യുന്നു. ക്രിസ്റ്റഫർ മരണപ്പെട്ടു എന്ന സത്യം ഇദ്ദേഹം തിരിച്ചറിഞ്ഞു. തൻ്റെ കൂടെ ഒരു രാത്രി മുഴുവൻ ഈ ചേമ്പറിൽ അടുത്ത ദിനം ആരെങ്കിലും വന്ന് രക്ഷിക്കും, ജീവനോടെ തിരിച്ചു പോവാം എന്ന് കരുതിയ ക്രിസ്റ്റഫറാണ് മരണപ്പെട്ടിരിക്കുന്നത്. ബെൻസൺ വളരെ ദുഃഖത്തോടെ ആ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. എങ്കിലും അദ്ദേഹത്തിന് ജീവിക്കണമെന്ന തീവ്രമായ ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന ആഗ്രഹത്തോടെ ഇദ്ദേഹം അവിടെ നിൽക്കുകയാണ്. വീണ്ടും മണിക്കൂറുകൾ പിന്നിടുന്നു. ഒരു രാത്രി കൂടെ കടന്നു പോവുകയാണ്. അതായത് രണ്ട് ദിവസമായി ബെൻസൺ ഈ അഗ്നിപർവ്വതത്തിനുള്ളിൽ ഒരു ചേമ്പറിനുള്ളിൽ അകപ്പെട്ടിട്ട്. തിങ്കളാഴ്ച രാവിലെയാവുകയാണ്. നല്ല മഴയാണ്. മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. അഗ്നിപർവ്വതത്തിനുള്ളിൽ എന്താണ് നടക്കുന്നത് എന്ന കാര്യം പോലും അവർക്ക് കാണാൻ പറ്റുന്നില്ല. ഈ വ്യക്തി എവിടെയാണ് മറഞ്ഞിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ രക്ഷാപ്രവർത്തകർക്ക് സാധിക്കുന്നില്ല. എന്നാൽ ഉച്ച കഴിയുന്നതോടെ, അതായത് ശനിയാഴ്ചയാണ് ബെൻസൺ ഈ ചേമ്പറിനുള്ളിൽ അകപ്പെടുന്നത്. രണ്ട് ദിവസം കഴിയുന്നു, തിങ്കളാഴ്ചയാവുന്നു. തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞതോടെ മഴ മാറി നിൽക്കുകയാണ്. അന്തരീക്ഷം തെളിയുകയാണ്. ഇത്രയായപ്പോഴേക്കും ബെൻസണ് രക്ഷപ്പെടണമെന്ന് സ്വയം തോന്നി അദ്ദേഹം കുറച്ച് മുകളിലേക്ക് നടക്കുകയാണ്. രക്ഷാപ്രവർത്തകർക്ക് ഇദ്ദേഹത്തെ കാണാനും സാധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബെൻസണെ അവർ ജീവനോടെ രക്ഷിക്കുകയാണ്. എന്നാൽ പുറത്തെത്തിയ ബെൻസണ് മറ്റൊരു സന്തോഷവാർത്ത കൂടെ ഉണ്ടായിരുന്നു. കാരണം ക്രിസ്റ്റഫർ എന്ന് പറയുന്ന വ്യക്തി മരിച്ചിട്ടില്ല.
ക്രിസ്റ്റഫർ മുകളിലേക്ക് നടന്നു കയറി ആ കുഴിയിലൊന്നും വീഴാതെ മുകളിലെത്തിയ സമയത്ത് രക്ഷാപ്രവർത്തകർക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിച്ചു. അഗ്നിപർവ്വതത്തിനുള്ളിൽ അകപ്പെട്ട് 27 മണിക്കൂറുകൾക്ക് ശേഷമാണ് ക്രിസ്റ്റഫർ രക്ഷപ്പെടുന്നത്. എന്നാൽ ബെൻസൺ കണ്ടിരുന്നത്, അതായത് ഈ മാഗ്മയിലേക്ക് വീഴുന്നതായിട്ട് ബെൻസൺ കണ്ടിരുന്നത്, രക്ഷാപ്രവർത്തകർ ഇദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇട്ടുകൊടുത്ത, അല്ലെങ്കിൽ അവിടെ ജീവിക്കാൻ ആവശ്യമായ സാധനങ്ങളുമായി ഇട്ടുകൊടുത്ത ഒരു സർവൈവൽ കിറ്റ് ആയിരുന്നു. ഈ സർവൈവൽ കിറ്റ് ഇദ്ദേഹത്തിന് കിട്ടുന്നില്ല, അത് നേരെ അഗ്നിപർവ്വതത്തിൻ്റെ ഏറ്റവും അടിയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെയാണ് 2 ദിവസം ഈ വിഷവാതകങ്ങളുടെ കൂടെ ഇദ്ദേഹത്തിന് അഗ്നിപർവ്വതത്തിനുള്ളിലെ ചേംബറിൽ കഴിയേണ്ടി വന്നത്. എന്താണെങ്കിലും അഗ്നിപർവ്വതത്തിനുള്ളിൽ അകപ്പെട്ട് ഒരാൾ ആ ദിവസം തന്നെ രക്ഷപ്പെടുന്നു, മറ്റേയാൾ 27 മണിക്കൂറുകൾക്ക് ശേഷം രക്ഷപ്പെടുന്നു. എന്നാൽ ഏറ്റവും അവസാനത്തെ ആൾ ബെൻസൺ 2 ദിവസം ആ അഗ്നിപർവ്വതത്തിനുള്ളിൽ വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ ചിലവഴിച്ച് ഒടുവിൽ ജീവനോടെ തന്നെ പുറത്തെത്തുന്നു. എന്നാൽ ഈ 3 പേർക്കും ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിരന്തരമായ ഈ കെമിക്കൽ വാതകങ്ങളുടെ ശ്വസനം മൂലം അവർക്ക് കെമിക്കൽ ന്യൂമോണിയ എന്ന അസുഖം ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദീർഘനാളത്തെ ആശുപത്രി വാസത്തിന് ശേഷമാണ് അവർ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. മറ്റൊരു രസകരമായ കാര്യം, നമ്മളൊരു ഇംഗ്ലീഷ് പടം, നമുക്ക് ഇഷ്ടപ്പെട്ട ഇംഗ്ലീഷ് പടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 10 പടം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്കപ്പെട്ട ആളുകളെല്ലാം തന്നെ ഒന്നുകിൽ ഇൻറ്റർസ്റ്റെല്ലാർ, ഇൻസെപ്ഷൻ അല്ലെങ്കിൽ ഡാർക്ക് നൈറ്റ്, ഈ 3 സിനിമകളിൽ ഏതെങ്കിലും ഒന്ന് പറയാൻ സാധ്യതയുണ്ട്. ഈ 3 സിനിമകൾക്കും ഒരു പ്രത്യേകത ഉണ്ട്. ഈ 3 സിനിമകളിലും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ചെറുപ്പത്തിൽ തന്നെ വിമാനം ഓടിക്കാൻ പഠിച്ച ഈ അഗ്നിപർവ്വതത്തിനുള്ളിൽ അകപ്പെട്ടു പോയ ആ പൈലറ്റ് ക്രെയ്ഗ് ഹോസ്കിംഗ് എന്ന് പറയുന്ന വ്യക്തി വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വീണ്ടും നിരന്തരമായിട്ട് ഒരുപാട് വലിയ വലിയ സിനിമകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ആകാശ ദൃശ്യങ്ങൾ എടുക്കാനും അതുപോലെ ആകാശത്തു നിന്ന് വീഡിയോ പകർത്താനും ഇദ്ദേഹത്തെയാണ് വലിയ വലിയ സിനിമകളിലെല്ലാം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാവാം ഇദ്ദേഹത്തെ ഇതിഹാസമായ പൈലറ്റ് എന്ന് ഇപ്പോഴും വിശേഷിപ്പിക്കുന്നുണ്ട്. പിൽക്കാലത്ത് എത്ര വലിയ ആളായി തീർന്നെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം എന്ത് ചെയ്താലും അദ്ദേഹത്തിന് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് ഈ ഒരു അഗ്നിപർവ്വതം അദ്ദേഹത്തിന് സമ്മാനിച്ചത്. ഈ ഒരു അതിജീവനത്തിൻ്റെ കഥ 2 ദിവസം മാത്രം നീണ്ടു നിന്ന ഒരു അതിജീവനത്തിൻ്റെ കഥയാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനില്ലാത്തത്. സാധാരണ നമ്മൾ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന അതിജീവനത്തെക്കുറിച്ചും വർഷങ്ങൾ നീണ്ടു നിന്നിട്ടുള്ള അതിജീവനത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ കഥകളെല്ലാം വളരെ വിശദമായിട്ട് പറയാൻ നമുക്ക് ഡാറ്റ അവൈലബിൾ ആണ്, പക്ഷേ ഇതിന് കുറച്ച് കുറവായിരുന്നു. എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പറയാൻ വേണ്ടി പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇഷ്ടമായാലും ഇല്ലെങ്കിലും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റായിട്ട് എഴുതാം. പറ്റുമെങ്കിൽ ഈ വീഡിയോ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ വീഡിയോയുടെ ഇടയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ കുക്കു FM സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഏറ്റവും നല്ല അവസരമാണ് വന്നിരിക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാൻ അതുമായി ബന്ധപ്പെട്ട ലിങ്കുകളും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. പറ്റുന്നവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കെന്തായാലും മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.